രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ യാത്ര. രാഷ്ട്രീയ പകപ്പൊക്കലിൽ ഏക മകൻ നഷ്ടമായതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരമ്മയുണ്ട് ആലപ്പുഴ ചേർത്തലയിൽ. ആർഎസ്എസ് പ്രവർത്തകൻ നന്ദുകൃഷ്ണയുടെ അമ്മ രാജേശ്വരി. പ്രതികാര കൊലകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ഈ അമ്മയുടെ അപേക്ഷ. ഏറ്റവും വലം കൈ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ദുഃഖിച്ച് ദുഃഖിച്ച് രോഗിയാവുകയാണ്. അപ്പം എന്നെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും എന്നോട് ആരും സംസാരിക്കരുതെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒറ്റയ്ക്ക് വരയ്ക്കാതിരിക്കരുത്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി രാജേശ്വരി. ഒന്നിച്ചിരുന്ന് ചോറ് കഴിക്കാൻ നേരം വൈകും മുൻപ് വീട്ടിലെത്താമെന്ന് അമ്മയോട് വാക്കു പറഞ്ഞിറങ്ങിയ മകനാണ്. എന്നാൽ പിന്നീട് തിരികെ എത്തിയത് നന്ദുവിന്റെ ചേതനയറ്റ മൃതദേഹമാണ്. മകൻ വിട്ടുപിരിഞ്ഞെന്ന് ആരു പറഞ്ഞാലും ഈ അമ്മ സമ്മതിച്ചു തരില്ല. അവൻ കാണുന്നുണ്ട് ഈ വീടും അമ്മ ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ അവൻ കാണുന്നുണ്ട് മോനെ. എന്നും രാത്രിക്ക് ഉറക്കത്തിലും കൂടെ കിടക്കുമ്പോഴും ഒക്കെ ഈ നന്ദു വന്ന് വിളിക്കണെന്നും പറഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത്. എന്റെ മകൻ നഷ്ടപ്പെട്ടില്ല, എന്റെ മകൻ ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. എസ് ഡി പി ഐ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നന്ദു പാർട്ടി പ്രവർത്തകർക്ക് വീര ബലിദാനിയാണ്. അവർ നന്ദുവിന്റെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി, സഹായങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ അമ്മയുടെ കണ്ണീരിന് പകരമാകുന്നില്ല ഒന്നും. 23 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് നന്ദു കൊല്ലപ്പെടുന്നത്. മകൻ എരിഞ്ഞടങ്ങിയ വീട്ടുമുറ്റത്ത് അവന്റെ ഓർമ്മകൾക്ക് നടുവിൽ ഈ അമ്മയ്ക്ക് രാഷ്ട്രീയ കേരളത്തോട് പറയാനുള്ളത് ഈ വാക്കുകൾ മാത്രം. ഇനി അതുപോലെ ആർക്കും വരരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അത് ഇതിന്റെ പുറകെ പിന്തുടർന്ന് പോയ ഇത് അവസാനം ഉണ്ടാവുക? ഒരു അവസാനം ഉണ്ടാകില്ല. ഇപ്പൊ ഞാൻ വേദന നിന്ന പോലെ അല്ലേ ഇപ്പൊ വേറൊരു വീട്ടിലെ കുഞ്ഞിന് നഷ്ടപ്പെട്ടാൽ ആ അമ്മയ്ക്ക് ഉണ്ടാവുന്നത് അല്ലേ? അത് ഉണ്ടാവാൻ പാടില്ല. ആലപ്പുഴയിൽ നിന്ന് സുഭാഷ് പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.